ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഡൽഹി വേഴ്സസ് പഞ്ചാബ് മാച്ചിൻ്റെ പ്രൊഡക്ഷനാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം കാരണം വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ചെറിയ ട്രിക്സും ടിപ്സൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ടീം ഇടയാണെങ്കിൽ നിങ്ങൾ വിജയിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വലിച്ചു നീട്ടാതെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമ്മുടെ രാഹുലിൻ്റെയും അതായത് ശ്രേയസ് പരിക്കായ കൊണ്ട് ഡൽഹിയിൽ നമ്മുടെ പന്താണ് ക്യാപ്റ്റൻ അപ്പോൾ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പന്തൊരു നല്ല ക്യാപ്റ്റൻസി ചെയ്യണം നമ്മളൊരു കഴിഞ്ഞൊരു മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമിലത്തെ എല്ലാവരും വിക്കറ്റ് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം മാക്സിമം അദ്ദേഹത്തിൻ്റെ കഴിവെടുത്ത് അദ്ദേഹം കളിക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഏതൊരു സമയത്ത് എങ്ങനെ വേണമെങ്കിലും കളിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അതല്ലാതെ നമ്മുടെ പഞ്ചാബ് കഴിഞ്ഞൊരു മാച്ചിൽ അതായത് കെ എൽ രാഹുലും മന്ദീപ് സിംഗ് മന്ദീപ് സിംഗും അല്ലെ മായങ്ക് അഗർവാളും എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പോയി അപ്പോൾ എല്ലാവർക്കും ഒരു സ സങ്കടമുണ്ട് അപ്പോൾ അവരെന്തായാലും ഒരു മാച്ചിൽ മാക്സിമം അവർ ട്രൈ ചെയ്യാൻ നോക്കും അപ്പം നിങ്ങളെല്ലാവരും അവർ തീർച്ചയായും സെലക്ട് ചെയ്യേണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾ കഴിഞ്ഞ മാച്ചിൽ അവർ കളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കളയാൻ പാടുകയില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു മാച്ച് നടക്കുന്നത് വാങ്കട സ്റ്റേഡിയത്തിലാണ് അതിപ്പോൾ ബൗളിംഗ് പിച്ചും ബാറ്റിംഗ് പിച്ചും ഒക്കെ ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏത് ബിച്ചാണെന്ന് അപ്പോൾ നമ്മുടെ ഇത് കളി നടക്കുന്നത് ഏഴര ഏഴരയ്ക്കാണ് അപ്പോൾ ഇന്ന് രാവിലെ അതായത് ഇന്ന് തൊട്ട് മുന്നേ നമുക്ക് ഒരു കളി നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഈ ഒരു മാച്ചാണ് ഇവിടെ നടക്കുന്നത് അത് നടക്കുന്നത് ബാംഗ്ലൂരിലാണ് അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി കാണുക അപ്പോൾ നമ്മുടെ വാങ്കഡ് വാങ്കഡ് സ്റ്റേഡിയത്തിലാണ് മാച്ച് നടക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സ്മാർക്ക് നല്ലൊരു മാച്ചാണെന്നാണ് അതായത് നല്ലൊരു പിച്ച് ആണെന്നാണ് പറയുന്നത് പിന്നെയുള്ള കാലാവസ്ഥ ടെമ്പറേച്ചർ വ്യത്യാസവും തമ്മിലായിരിക്കും മാറ്റം ഉണ്ടെങ്കിൽ ആ ഒരു പിച്ചിൻ്റെ ക്വാളിറ്റിയും മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചേയ്സിങ് ട്രീമാണെങ്കിൽ മൂന്നു പ്രാവശ്യം വിജയിച്ചു ഒരു പ്രാവശ്യം തോറ്റു ചേസിങ് ആണെങ്കിൽ കൂടുതൽ ജയിക്കാൻ ആണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഡൽഹിയിൽ ആരൊക്കെ കളിക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം ഷിഖർ ധവാൻ അജിൻ അജിൻകെ രഹാനെ ഋഷഭ് പന്ത് സ്റ്റോണിസ് ലളിത് യാദവ് ക്രിസ്ഫോക്സ് രവീന്ദ്ര അക്ഷിൻ കാ റബാഡ ടോം കുറൺ പിന്നെ നോട്ടേജ് അവേഷ് ഖാൻ ഓക്കെ അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇതിലുള്ളത് അപ്പോൾ നമ്മുടെ പഞ്ചാബിലാണെങ്കിൽ ഞാൻ പഞ്ചാബിൻ്റെ ലിസ്റ്റ് ഇതിലിട്ടില്ല ജസ്റ്റ് മിസ്സിങ് ആണ് അപ്പോൾ ഞാൻ എല്ലാവരെയും മാത്രം പറയാം അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലോട്ട് കടക്കാം നമുക്ക് വീഡിയോയെന്ന് പറയാം ഇപ്പോൾ പഞ്ചാബിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ രാഹുൽ നിക്കോളസ് പൂറൻ ദെൻ ക്രിസ്ഗെയില് മായങ്ക് അഗർവാൾ പിന്നെ കഴിഞ്ഞ മാച്ച് കളിച്ച എസ്കാൻ പിന്നെ ഹൂഡയുണ്ട് ഹൂഡ ഇപ്പോൾ ഓൾറൗണ്ടറായി മാറിയിരിക്കുകയാണ് പിന്നെ നമ്മുടെ മുഹമ്മദ് ഷമി നമ്മുടെ റിച്ചാർഡ്സൺ അശ്വദീപ് സിംഗ് ഇവരൊക്കെ ഉണ്ട് നമ്മുടെ പഞ്ചാബിൽ അപ്പോൾ എന്തായാലും നമ്മുടെ ടീം പ്രൊഡക്ഷൻ നോക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ടീം വണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടീം വണ്ണിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ടീം ഇടാൻ ശ്രമിക്കുക ഞാനിവിടെ ക്യാപ്റ്റൻസി കൊടുക്കുന്നത് കെ എൽ രാഹുലിനെയാണ് കഴിഞ്ഞൊരു മാച്ചിൽ ഞാൻ കെ എൽ രാഹുലിനെയാണ് ക്യാപ്റ്റൻസി കൊടുത്തത് പക്ഷേ അദ്ദേഹം ഒരു പോയിൻറ്റും തന്നില്ല ഏകദേശം ഒരു ഇരുപതോ മുപ്പതോ ആണ് തന്നത് ഇപ്രാവശ്യം എനിക്ക് വിശ്വാസമുണ്ട് അദ്ദേഹം നന്നായി ബാറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ അതുപോലെ തന്നെ മായങ്ക അഗർവാളും നന്നായി ബാറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റ്സ്മാൻ ലിസ്റ്റിലാണെങ്കിൽ ഗൈലും ധവാനും മായങ്ക അഗർവാളും പ്രത്യക്ഷമാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഓൾ റൗണ്ടേഴ്സിലാണെങ്കിൽ ക്രിസ്ഫോക്സും ദീപക് കോഡിയും ആണ് ഉള്ളത് ബോളേഴ്സിലാണെങ്കിൽ ഷമി പിന്നെ ആവിഷ്കാൻ ഖാൻ റബാഡെ ഹർഷദീപ് സിങ് ഇവരൊക്കെയാണ് ഉള്ളത് അതായത് രണ്ട് പെസ്റ്റ് ബൗളേഴ്സും ഒരു സ്പിന്നറുമാണ് അതുപോലെ തന്നെ ഡൽഹിയിലാണെങ്കിൽ മൂന്ന് പെസ്റ്റ് ബൗളേഴ്സ് തന്നെയാണ് ക്രിസ് ക്രിസ്ഫോക്സ് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അദ്ദേഹം നന്നായി ബാറ്റ് ചെയ്യും നന്നായി ബോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഇംഗ്ലണ്ടിലൊക്കെ അദ്ദേഹം നന്നായി ബോൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ക്രിസ് ക്രിസ്ഫോക്സിനെ എടുക്കാൻ ശ്രമിക്കുക അദ്ദേഹം നല്ലൊരു പ്ലെയർ തന്നെയാണ് പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീം ടുവിലോട്ട് പോവാം അപ്പോൾ ടീം ടു കൂടി പറഞ്ഞിട്ട് നമുക്ക് ആ കാര്യത്തിലോട്ട് കിടക്കാം കെ എൽ രാഹുല് ക്രിസ് കെയല് ധവാൻ മായങ്കറോൾ പെത്തിഷോ ഞാൻ ഏകദേശം ആ ഒരു സെയിം ടീം തന്നെയാണ് ഇതിലിട്ടത് ക്യാപ്റ്റൻസി മാത്രമേ ജസ്റ്റ് വ്യത്യാസമുള്ളൂ ക്രിസ്ഫോക്സും ദീപക് കൂടെയാണ് ഞാൻ ഞാനിട്ടത് കാരണം എൻ്റെ ഒരു തോട്ട് രണ്ടിലും സെയിം ടീമായി ആയിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ക്യാപ്റ്റൻസിയിൽ മാത്രമേ അതിലൊരു ചേഞ്ച് വന്നിട്ടുള്ളൂ ഞാൻ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഫോക്സിനെ ക്യാപ്റ്റൻസി കൊടുക്കാൻ ശ്രമിക്കുക അദ്ദേഹം നന്നായി ബോൾ ചെയ്യുന്ന ഒരാളാണ് എന്തായാലും അദ്ദേഹം ഒരു വിക്കറ്റെങ്കിലും എടുക്കാതിരിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ടീം വണ് മാക്സിമം നോക്കി ചെയ്യുക നമ്മുടെ ഏതെങ്കിലും ഒരു ഓൾ ക്യാപ്റ്റൻസി കൊടുക്കുക മാക്സിമം ശ്രമിക്കുക പിന്നെ ബോളേഴ്സിനും സെലക്ട് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് മൂന്ന് ബൌളേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഓൾ റൗണ്ടറിനും സെലക്ട് ചെയ്തിട്ട് ഫുൾ ബാറ്റ്സ്മാനെ ഇട്ടിട്ട് കാര്യമില്ല മാക്സിമം ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫൈവ് പോയിന്റ് സിക്സ് എന്നുള്ള റേഷ്യോ നിങ്ങൾ കറക്റ്റ് ആക്കുക അതായത് ഒന്നാല് സിക്സ് പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് സിക്സ് ഈ ഒരു റേഷ്യോ കറക്റ്റാക്കുക നമ്മുടെ ക്രെഡിറ്റ്സ് മാക്സിമം ഒഴിവാക്കാതെ അതായത് കളയാതെ മുഴുവൻ ക്രെഡിറ്റും യൂസ് ചെയ്തുകൊണ്ട് ഒരു ടീം ഇടാൻ ശ്രമിക്കുക സീറോ പോയിൻ്റ് ഫൈവോ അല്ലെങ്കിൽ മാക്സിമം വൺ ക്രെഡിറ്റ് വരെ നമുക്ക് നഷ്ടപ്പെടുത്തി ടീം ഇടാം അതിലും കൂടുതൽ നിങ്ങൾ ക്രെഡിറ്റ് നഷ്ടപ്പെടുത്തി ടീം ഇട്ടത് വിജയിക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങൾക്കുള്ള മാക്സിമം ക്രെഡിറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ടീം ഇടുക അപ്പോൾ എൻ്റെ ടീം പണ്ട് എന്താ എല്ലാവരും ഒന്ന് കണ്ടോളൂ കെ എൽ രാഹുൽ നന്നായി ബാറ്റ് ഒരു കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കെ എൽ രാഹുവിനെ സെലക്ട് ചെയ്യാതിരിക്കരുത് തീർച്ചയായും സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ക്രിസ് എന്തായാലും സെലക്ട് ചെയ്യുക നമ്മുടെ റബാഡേയും സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഹർഷദീപ് സിംഗിനെയും സെലക്ട് ചെയ്യുക മയങ്ക അഗർവാളും ഫോം ആകാനുള്ള ചാൻസ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമ്മുടെ ധവാനും ഫോം ആവാനുള്ള കാര്യത്തിൽ ഒരു ഉറപ്പാണ് നമ്മുടെ ലൈനിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ചേസിങ് ആണെങ്കിൽ ഇപ്പോൾ ഇന്ന ടീം കൂടുതലും അടിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം പറയാം അപ്പോൾ ലൈൻ ലൈനിപ്പ് വന്നതിന് ശേഷം ടീം ഒന്നുകൂടെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ താഴത്ത് കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തരുകയാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക അപ്പോൾ അതിലെല്ലാ അച്ചാമാരും നമുക്ക് സപ്പോർട്ടിങ് ആണ് നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാവുന്നതാണ് കറക്റ്റ് ആ ഒരു ഏഴ് മണി ടു ഏഴക്കുള്ളിൽ ലൈനിൽ പോയി വന്നാൽ അപ്പം ഞാൻ ടീം ഇടുന്നതിന് അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടോ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് ടീം ഇടാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രീം ഇലവൻ പറയുന്നത് ഒരു ജസ്റ്റ് നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ അതിൽ ആരൊക്കെ കളിക്കുന്ന നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇപ്പോൾ ബൗളേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പിച്ചിൽ പോകും കൂടുതലും ബൗളേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ ടീമിട്ട് നമുക്ക് ജയിക്കാനുള്ള ചാൻസ് ഉറപ്പ് കൂടുതലാണ് എന്നല്ല ചിലപ്പോൾ കുറയാനും ചാൻസ് ഉണ്ട് നമുക്കത് കറക്റ്റായി പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഇന്നത്തെ മാച്ചിൽ ഇന്നയാൾ ബോൾ ചെയ്യും നമ്മളല്ലല്ലോ കളിക്കുന്നത് അവരല്ലേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഇത് ഇതൊക്കെ ഒരു ലെക്കാണ് ലെക്കും ചെറിയൊരു അറിവും മാത്രമാണ് ഈ ഒരു ഡ്രീം ഇലവൻ്റെ വിജയിക്കാനുള്ള ഒരിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തീർച്ചയായും എല്ലാവരും ജോയിൻ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ